ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ മോന് നമ്മുടെ അടുത്ത് തന്നെയുള്ളൊരു സ്കൂള്, CBSE സ്കൂള് വെച്ചിട്ട് അവരൊരു ഡ്രോയിങ് കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൊണ്ടുപോയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഡ്രോയിങ് കോമ്പറ്റീഷന് കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളുടെ പാരൻസ് ആണ് ഈ ഒരു വലിയ ഹാളിൽ ഇരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, പുറത്തുമൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ 8:30 പോയത്. 8:30 തുടങ്ങി, കോമ്പറ്റീഷൻ കംപ്ലീറ്റായി. റിസൾട്ട് വന്നിട്ടില്ല. പങ്കെടുത്ത കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ മെഡലും സർട്ടിഫിക്കറ്റും കൊടുത്ത് അവർ വിട്ട്. എല്ലാം കഴിഞ്ഞപ്പോൾ 12:30 അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇതൊക്കെ അവിടുത്തെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള വർക്കുകളാണ്. പയറുവർഗ്ഗങ്ങളും മിഠായികളും സ്വീക്കൻസും ഒക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ PKG കുട്ടികളെ കൊണ്ടൊക്കെ ചെയ്യിച്ചിട്ടുള്ള വർക്കുകളാണ് ഇതെല്ലാം. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ ടാക്കിയെന്ന് മാത്രം. നല്ല മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കുട്ടികളായിരിക്കത്തില്ല, പാരൻസ് ആയിരിക്കും ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ കുട്ടികളുടെ ആക്ടിവിറ്റീസ് ആണ് ആ ഫ്രണ്ടിൽ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ബോർഡിലൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ നല്ല കഴിവുള്ളവരാക്കി എടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അവരുടെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു നോട്ടീസ് ബോർഡ് പോലെ വെച്ചിട്ട് അവർ ചെയ്ത വർക്കുകളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വരുന്ന ആൾക്കാർക്ക് കാണുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള പിക്ചേഴ്സാണ് എല്ലാം. ഓരോ ക്ലാസ്, ഓരോ ക്ലബ്ബുകളായിട്ടാണ്, ഓരോ ടീമിനും ഓരോ പേരുണ്ട്. ആ ടീം അനുസരിച്ചാണ് ചെയ്ത് ആ വർക്കുകളൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ കംപ്ലീറ്റ് ആയി എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ നമുക്കൊരു ടോക്കൺ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു കുട്ടിക്ക്. ആ നമ്പർ അനുസരിച്ച് നമ്മൾ തരുന്ന ടോക്കൺ കൊണ്ട് കാണിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടീനെ നമ്മുടെ കൂടെ വിടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സന്തോഷമാണ് ഇനി കാണുന്നത്. സന്തോഷമാണോ? സന്തോഷം. ഞാൻ ഡ്രോയിങ് കോമ്പറ്റീഷൻ മെഡലും വാങ്ങിച്ച് വന്നിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉച്ചയായപ്പോൾ, ഒരു 3 മണിയായപ്പോൾ നമുക്ക് അടുത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. 2ാം ക്ലാസ്സിലെ ഹയ്യസ്റ്റ് മാർക്ക് വാങ്ങിയതിൻ്റെ, നമ്മുടെ ഇവിടെയുള്ള സഹകരണ ബാങ്കിൻ്റെ ഒരു മെറിറ്റ് അവാർഡ്. അപ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മഴയായതുകൊണ്ട് നമ്മൾ 2-വീലർ എടുത്തില്ല, ഓട്ടോയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ ബാങ്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ 3 മണിക്കായിരുന്നു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 മണി കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയപ്പോൾ. പക്ഷെ ഞങ്ങളവിടെ ചെന്നിട്ടും ആൾക്കാരൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ 10ാം വാർഡിലെ മുൻപത്തെ വാർഡ് മെമ്പറാണ് ബാക്കിലിരുന്ന ചേച്ചിയോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ ഇത്രയും ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ ആർ നാസർ അവർകളായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഗീതാ കാർത്തികൻ. അപ്പം നല്ല രീതിയിലുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പം നമ്മൾ കറക്റ്റ് നമ്മൾ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പരിപാടികളൊക്കെ ആരംഭിച്ചു. അപ്പോൾ അതാ ഉദ്ഘാടനം നടക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ നാസർ അവർകളാണ്. അപ്പോൾ ഉദ്ഘാടനം നടക്കുകയാണ്. ഉദ്ഘാടനത്തിന് ബാക്കിയുള്ള അംഗങ്ങളെല്ലാവരും, ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും തിരി തെളിയിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പ്രസംഗം എല്ലാം കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് സമ്മാനദാനമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇപ്പോൾ തിരിയെത്തിക്കുന്ന സാബു സുഗത എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ഇദ്ദേഹമായിരുന്നു മുഖ്യ പ്രഭാഷകൻ. പുള്ളിയുടെ പ്രസംഗമൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. കാരണം വെച്ചാൽ നമ്മളെ ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു ഇദ്ദേഹത്തിൻ്റേത്. അപ്പോൾ എല്ലാവരുടെയും പ്രസംഗത്തിന് ശേഷം ബാങ്കിൻ്റെ മികച്ച പ്രവർത്തനത്തിന് വേണ്ടി കൂട്ടുനിന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. അപ്പം ബാങ്കിൻ്റെ വനിതാ സെൽഫി പോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രസിഡൻ്റ്, സെക്രട്ടറി, അവരെയൊക്കെ ഇങ്ങനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഫസ്റ്റ് നടന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വർഷത്തെ മികച്ച യുവ കർഷകയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ രേഷ്മ ചേച്ചിനെയും ആദരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത നമ്മുടെ കഞ്ഞിക്കടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീതാ കാർത്തികേയനെ വനിതാ സെൽഫിയുടെ പ്രസിഡന്റായിരുന്നു ബാങ്കിൻ്റെ ഒരു ഉപകാരം സമർപ്പിക്കുക. അങ്ങനെ ആദരിക്കൽ ചടങ്ങുകൾക്ക് ശേഷം കുട്ടികൾക്കുള്ള അവാർഡ് കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ബാങ്ക് 1558 സഹകരണ ബാങ്കാണ്. സഹകരണ ബാങ്ക് 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അത് സാധാരണ മികച്ച വിജയം നേടുമ്പോൾ 10ാം ക്ലാസ്സിലും +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സമ്മാനം കൊടുക്കുന്നത്. അത് വെച്ച് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ 1ാം ക്ലാസ് മുതൽ PG വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതൊരു സമ്മാനദാനം കൊടുക്കുന്നത്. വാസുദേവ് കെ എസ്.
മൂന്നാം ക്ലാസ് ശ്രീലക്ഷ്മി എസ്. അങ്ങനെ ഞങ്ങൾ മെറിറ്റ് അവാർഡെല്ലാം വാങ്ങിയ ശേഷം നമ്മൾ പോന്നു. ഒരു 5:30 അടുത്തു നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ, കൃതജ്ഞതയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം നമുക്ക് വേറൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് കൃതജ്ഞത കേൾക്കാനായിട്ട് നമ്മൾ നിന്നില്ല. പിന്നെ രണ്ടുപേരും വഴക്ക് തുടങ്ങി വീട്ടിൽ പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മെറിറ്റ് അവാർഡ് വാങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ താങ്ക് യു. അഞ്ചാം ക്ലാസ്സിൽ നയനാ ശശി.